ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് SCERT സ്റ്റാൻഡേർഡ് 7 സോഷ്യൽ സയൻസിലെ പാർട്ട് 1 ചാപ്റ്റർ 3 ചെറുത്തുനിൽപ്പുകളും 1 സ്വാതന്ത്ര്യ സമരം. അപ്പോൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ നഗോഡകളുടെ പെരുവിരലെന്ന് കൊടുത്തിട്ടാണ്. അപ്പോൾ ആരാണ് ഈ നഗോഡകളെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ അറിയപ്പെട്ടിരുന്ന പേരാണ് നഗോഡകൾ. നോട്ട് ചെയ്യുക, ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. പിന്നെ ഈ ചാപ്റ്ററിൽ പറയുന്ന മറ്റു രണ്ട് പേരുകളാണ് ജമീദാർമാരും സാഹുക്കാരും. അപ്പോൾ അതൊക്കെയും കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ അറിയപ്പെട്ടിരുന്നതാണ് നഗോഡകൾ. ബ്രിട്ടീഷ് ചൂഷണത്തിൽ നിന്ന് രക്ഷ നേടാൻ സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റിയ കർഷകരാണ് ഈ നഗോഡകൾ എന്നറിയപ്പെടുന്നത്. അപ്പം ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ അറിയപ്പെടുന്ന പേരാണ് നഗോഡകൾ. ബ്രിട്ടീഷ് ചൂഷണത്തിൽ നിന്ന് രക്ഷ നേടാൻ സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റിയ കർഷകരാണ് നഗോഡകൾ. ജമീന്ദാർമാരെന്നറിയപ്പെടുന്നത് നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചുമതലപ്പെടുത്തിയവരറിയപ്പെടുന്ന പേരാണ് ജമീന്ദാർമാർ. അപ്പം നികുതി പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇടനിലക്കാരായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചുമതലപ്പെടുത്തിയവരാണ് ജമീന്ദാർമാർന്ന് അറിയപ്പെടുന്നത്. അടുത്തതായിട്ട് സാഹുക്കാർ എന്ന് പറഞ്ഞാൽ പണത്തിനായിട്ട് കർഷകർ പണം പലിശയ്ക്ക് കൊടുക്കുന്നവർ. പണത്തിനായിട്ട് കർഷകർ പണം പലിശയ്ക്ക് കൊടുക്കുന്ന അറിയപ്പെടുന്നതാണ് പണം പലിശയ്ക്ക് കൊടുക്കുന്നവർ എന്ന് ഓർത്താൽ മതി. ഇവരെയാണ് സാഹുക്കാർ എന്ന് അറിയപ്പെടുന്നത്. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ബോക്സിലായിട്ട് റെയിൽവേയുടെ തുടക്കം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് 1853 ഏപ്രിൽ 16 അന്ന് വൈകുന്നേരം 3:35 ബോംബെയിൽ നിന്ന് താനെയിലേക്കുള്ള ആദ്യ തീവണ്ടി കൂകിപ്പാഞ്ഞത്. 14 കോച്ചുകളുള്ള ഈ വണ്ടിയിൽ 400 യാത്രക്കാർ ഉണ്ടായിരുന്നു. അപ്പോൾ 1861 മാർച്ചിൽ തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്ക് കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി ഓടി. ഇപ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ്, ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചതെന്നാണ് ചോദിക്കുക. അപ്പം ഉത്തരം 1853 ഏപ്രിൽ 16. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച വർഷം 1853 ഏപ്രിൽ 16. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാണ്? ബോംബെ ടു താന. ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ചോദിച്ചാൽ ബോംബെ ടു താനയാണ്. അടുത്തത്, ഇന്ത്യയിലോടി തുടങ്ങിയ ആദ്യ തീവണ്ടി കോച്ചുകളുടെ എണ്ണം 14. ഇപ്പോൾ ഇന്ത്യയിൽ ഊതി തുടങ്ങിയ ആദ്യ തീവണ്ടിയിലെ കോച്ചുകളുടെ എണ്ണം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം 14. ഇന്ത്യയിലെ ആദ്യ തീവണ്ടി യാത്രയിലെ യാത്രക്കാരുടെ എണ്ണം ചോദിച്ചാൽ 400. ഇപ്പം 14 കോച്ചും 400 യാത്രക്കാർ, കേട്ടല്ലോ, 14 400. പിന്നെ ഇത്ര നമ്മളിപ്പോൾ ഇന്ത്യയിൽ തീവണ്ടിയുടെ ആരംഭം പറഞ്ഞു 1853 ഏപ്രിൽ 16 എന്ന് പറഞ്ഞു. കേരളത്തിലാണെങ്കിലും കേരളത്തിൽ തീവണ്ടി ഗതാഗതം ആരംഭിച്ചത് 1861. ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത ഏതാണ്? തിരൂർ ടു ബേപ്പൂർ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ടുള്ളത് കൈത്തറി മേഖലയുടെ ഒരു തകർച്ച പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് കൂടെ നമുക്കൊന്ന് നോക്കാം. അതായത്, ബ്രിട്ടീഷ് ആധിപത്യത്തെ തുടർന്ന് ഇന്ത്യയിലെ കൈത്തറി മേഖലയിലുണ്ടായിരുന്ന തകർച്ചയുടെ കാരണങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു. അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലോട്ട് അങ്ങോട്ട് കയറ്റി അയച്ചു. പിന്നീട് എന്താ, ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതങ്ങളായ വില കുറഞ്ഞ തുണിത്തരങ്ങളൊക്കെ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. അടുത്ത പോയിൻ്റ്, ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തി. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്? നമ്മൾ ബ്രിട്ടീഷ് ആധിപത്യത്തെയൊക്കെ തുടർന്ന് ഇന്ത്യയിലെ കൈത്തറി മേഖലയിലുണ്ടായ തകർച്ചയുടെ കാരണങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ്, അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു. അടുത്തത്, ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതങ്ങളായ വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ഏർപ്പെടുത്തി. ഇത്രയുമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് കലാപങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് കമ്പനി ഭരണം സ്ഥാപിതമായതോടൊപ്പം തന്നെ കാർഷിക കലാപങ്ങളും ആരംഭിച്ചു.
ഇതിന് തെളിവാണ് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന സന്യാസി കലാപവും ഫക്കീർ കലാപവും. നോട്ട് ചെയ്യുക, കമ്മ്യൂണി ഭരണം സ്ഥാപിതമായതോടെ കാർഷിക കലാപങ്ങൾ ആരംഭിച്ചു എന്ന് പറയുന്നുണ്ട്. ഇതിനൊരു ഉദാഹരണമാണ് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ നടന്ന ബംഗാളിലൊക്കെ നടന്ന സന്യാസി കലാപവും ഫക്കീർ കലാപവും. അടുത്തതായിട്ട് പറയുന്ന മലബാർ കലാപത്തെക്കുറിച്ചാണ്. മലബാറിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടിനാണ്. 19-ാം നൂറ്റാണ്ടിൽ മലബാറിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. പാട്ടക്കുടിയാന്മാരായ മാപ്പിളമാരായിരുന്നു ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ഈ കലാപങ്ങളെ മാപ്പിള കലാപങ്ങൾ എന്ന് വിളിക്കുന്നു. ഇതേ കാലയളവിൽ ബംഗാളിൽ സമാന സ്വഭാവത്തിലുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഇവ ഫറാസി കലാപങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിൻറ്റ്സ്, മലബാറിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട കാലഘട്ടം എന്നാണ്. മലബാറിലാണെങ്കിൽ 19-ാം നൂറ്റാണ്ട്. മലബാർ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്താരെന്ന് ചോദിച്ചാൽ അതിനുത്തരം പാട്ടക്കുടിയാന്മാരായ മാപ്പിളമാർ. അടുത്ത പോയിൻ്റ്, മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന എന്താണ്? മലബാർ കലാപം. മലബാർ കലാപങ്ങളുടെ കാലയളവിൽ ബംഗാളിൽ പൊട്ടിപ്പുറപ്പെട്ട സമാന സംഭവമുള്ള കലാപങ്ങൾ അറിയപ്പെട്ടിരുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഫറാസി കലാപങ്ങളാണ്. അടുത്ത പോയിൻ്റ് നമ്മൾ പഠിക്കുന്നത് ഗോത്ര കലാപങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കർഷകരെ കൂടാതെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കലാപത്തിലേർപ്പെട്ട ഗോത്രവർഗ്ഗക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. ആരൊക്കെയാണ്? മറാത്തയിലെ ഭീലുക്കൾ, അഹമ്മദ്നഗറിലെ കൂലികൾ, ഛോട്ടാ നാഗ്പൂരിലെ കൂളുകൾ, താജ്മഹൽ കുന്നിലെ സാന്താൾമാർ, വയനാട്ടിലെ കുറിച്ചിയർ. ഒരിക്കൽ കൂടി നോട്ട് ചെയ്യാം, കർഷകരെ കൂടാതെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കലാപത്തിലേർപ്പെട്ട ഗോത്രവിഭാഗങ്ങളാണ് മറാത്തയിലെ ഭീലുകൾ, അഹമ്മദ്നഗറിലെ കൂലികൾ, ഛോട്ടാ നാഗ്പൂരിലെ കൂളുകൾ, രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ, വയനാട്ടിലെ കുറിച്ചർ. അടുത്തായിട്ട് പറയുന്നത് സാന്താൾ കലാപമാണ്. ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താൾ ഗോത്രജനത താമസിച്ചിരുന്നത്. കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിനിരയായ ഗോത്രജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. രാജ്മഹൽ കുന്നുകളെ നിണമണിയിച്ച ഈ കലാപത്തിൽ 10,000-ത്തിലധികം സാന്താൾ ജനതയാണ് ജീവൻ ബലിയർപ്പിച്ചത്. സിന്ധുവും കാൻഹുവുമായിരുന്നു ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിൻറ്റ്സാണ്. ഒന്നാമത്തെ പോയിൻ്റ്, ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിൽ താമസിച്ചിരുന്ന ഗോത്രവിഭാഗം, അങ്ങനെ ചോദിച്ചാൽ അതിനുത്തരം സാന്താൾ. ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിൽ താമസിക്കുന്ന ഗോത്രവിഭാഗം ഏതാണ്? സാന്താൾ. അടുത്ത പോയിൻ്റ്, കൊള്ളപ്പലിശക്കാരുടെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥരുടെയും ചൂഷണത്തിനിരയായ സാന്താൾ ഗോത്രജനത നടത്തിയ കലാപം ചോദിച്ചാൽ സാന്താൾ കലാപമാണ്. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? സിന്ധു, കാനു. അടുത്തൊരു പോയിൻ്റ്, സാന്താൾ ഗോത്ര കലാപത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന എലമെൻ്ററി ആസ്പെക്ട് ഓഫ് പീസ് ആൻഡ് ഇൻഷുറൻജൻസിയുടെ രചയിതാവ്. ഇവിടെ ഒരു ബോക്സിൽ ഒരു സാന്താൾ ഗോത്രഗീതമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എലമെൻ്ററി ആസ്പെക്ട് ഓഫ് പീസ് ആൻഡ് ഇൻസർജൻസി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആരുടെ കൃതിയാണ്? റാണജിത്ത് ഗുഹ. റാണജിത്ത് ഗുഹയുടെയാണ്. സിതോ, നീയാണി, നീ എന്താണ് ഇങ്ങനെ രക്തത്തിൽ കൊളിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോട്ട് ചെയ്യുക, എലമെൻ്ററി ആസ്പെക്ട് ഓഫ് പീസ് ആൻഡ് ഇൻസർജൻസി ആരുടെയാണ്? റാണജിത്ത് ഗുഹയുടേതാണ്. അടുത്ത മറ്റൊരു പോയിൻ്റാണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കലാപത്തിനിടങ്ങി അധികാരം നഷ്ടപ്പെട്ട പ്രധാന നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവരാണ് ഔദിലെ രാജ ചേസിങ്, തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ശിവഗംഗയിലെ മരുദു പാണ്ഡ്യൻ, മലബാറിലെ പഴശ്ശി രാജ, കർണാടകയിലെ കിട്ടു ചെന്നമ്മ, തിരുവിതാംകൂറിലെ വേലുത്തമ്പി, കൊച്ചിയിലെ പാലിയത്തച്ഛൻ. ഇപ്പോൾ ഞാൻ നോട്ട് ചെയ്യാമെന്ന്, വേലുത്തമ്പി, പാലിയത്തച്ഛൻ, കിട്ടൂർ ചെന്നുമ പഴശ്ശി രാജ, പിന്നെ രണ്ട് മൂന്ന് പേരുകളാണ് ഡിഫറൻ്റ് ആയിട്ടുള്ളത്. ഔദിയിലെ രാജ ചേത്തുസിംഗും തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ഈ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ഓർത്തിരിക്കാം, ശിവഗംഗയിലെ മരുദു പാണ്ഡ്യൻ. ഇപ്പോൾ ഇവരൊക്കെ എന്തായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കലാപത്തിനിറങ്ങിയ അധികാരം നഷ്ടപ്പെട്ട പ്രധാന നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരും എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് പഴശ്ശി സമരങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ചെറുത്തുനിൽപ്പുകളിൽ പ്രധാനപ്പെട്ടവയായിരുന്നു പഴശ്ശി സമരങ്ങൾ. പഴശ്ശി യുദ്ധത്തിനുള്ള പ്രധാന കാരണം എന്തായിരുന്നു എന്നറിയോ?
വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിലെ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളിലൊന്നായിരുന്നു പഴശ്ശി സമരങ്ങൾ. വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചവരാരൊക്കെയാണ്? തലയ്ക്കൽ ചന്തു, കൈത്തേരി അബു, എടച്ചേന കുങ്കൻ, അത്തൻ ഗുരുക്കൾ. യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചവരാരൊക്കെയാണ്? തലയ്ക്കൽ ചന്തു, കൈത്തേരി അബു, എടച്ചേന കുങ്കൻ, അത്തൻ ഗുരുക്കളും എന്നിവരുടെ നേതൃത്വത്തിലുള്ള പടയാളികളാണ് യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത്. രണ്ടാം പഴശ്ശി യുദ്ധസമയത്ത് മലബാർ സബ് കളക്ടർ ആരായിരുന്നു ചോദിച്ചാൽ ആരായിരുന്നു? ടി എച്ച് ബേബർ. രണ്ടാം പഴശ്ശി യുദ്ധസമയത്ത് മലബാറിലെ സബ് കളക്ടറായിരുന്നു ടി എച്ച് ബേബർ. അപ്പോൾ അതും കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് പറയുന്നത് വേലുത്തമ്പി ദളവയെക്കുറിച്ചിട്ടാണ്. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് ദളവയായിരുന്ന വേലുത്തമ്പിയായിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തര ഇടപെടൽ ദളവയുടെ ഭരണം തടസ്സപ്പെടുത്തി. ഇത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരിയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ അദ്ദേഹത്തെ സഹായിച്ചു. 1809 കുണ്ടറയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ആഹ്വാനം ചെയ്തു. ഇതാണ് വേലുത്തമ്പിയുടെ പ്രശസ്തമായ കുണ്ടറ വിളംബരം. ബ്രിട്ടീഷുകാർ ആക്രമണം ശക്തിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളൊക്കെ പരാജയപ്പെടുത്തി. ഇപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ്, ഒന്നാമത്തത് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് ആരാണ് ചോദിച്ചാൽ വേലുത്തമ്പി ദളവയാണ്. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് ആരാണ്? വേലുത്തമ്പി ദളവ. അടുത്തത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ദളവയെ സഹായിച്ചതാര്? കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ. അടുത്ത പോയിന്റ്, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ കുണ്ടറയിൽ വെച്ച് വേലുത്തമ്പി നടത്തിയ ആഹ്വാനമാണ് ഏതാണ്? നമ്മുടെ കുണ്ടറ വിളംബരം. ഇപ്പോൾ കുണ്ടറ വിളംബരം നടന്ന വർഷം ചോദിച്ചാൽ എന്നാണ്? 1809. അടുത്തതായിട്ട് 1807 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് പറയുന്നത്. 1857 കമ്പനിയോട് കൂറുപുലർത്തിയെന്ന വിഭാഗങ്ങൾക്ക് പോലും അവർക്കെതിരെ തിരിഞ്ഞു. കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ, അതായത് ഷിപ്പായിമാർ, ദത്തവകാശ നിരോധന നിയമത്തിൻ്റെ ഫലമായി അധികാരം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായ നാട്ടുരാജാക്കന്മാർ എന്നിവരായിരുന്നു സമരത്തിന് നേതൃത്വം കൊടുത്തത്. ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് കണക്കാക്കുന്നതെന്നു ചോദിച്ചാൽ 1857 സ്വാതന്ത്ര്യ സമരമാണ്. 1857 സമരത്തിന് നേതൃത്വം നൽകിയവരാരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ സൈനികർ, അതായത് ഷിപ്പായിമാർ, ദത്തവകാശ നിരോധന നിയമത്തിൻ്റെ ഫലമായി അധികാരം നഷ്ടപ്പെടുമെന്നുറപ്പായ നാട്ടുരാജാക്കന്മാർ. ഓക്കെ, അപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആരംഭത്തിനുള്ള കാരണങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ എന്തായിരുന്നു? അതായത് ഷിപ്പായികൾക്ക് നൽകിയിരുന്ന എൻഫീൽഡ് തോക്കുകളിൽ തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയൊക്കെ കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്ന വാർത്ത പ്രചരിച്ചിരുന്നു. പിന്നെ കൂടാതെ ശിപ്പായികൾക്ക് വിതരണം ചെയ്തെന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത ഗോതമ്പൊടി കൊണ്ടാണെന്ന വാർത്തയും പരന്നിരുന്നു. ഇതാണ് കാരണം. ശിപ്പായികൾക്കിടയിൽ നിന്ന് ആദ്യമായി പ്രതിഷേധമുയർത്തിയത് ആരാണ് അത് ചോദിച്ചാൽ മംഗൾ പാണ്ഡെ. ശിപ്പായികൾക്കിടയിൽ നിന്ന് ആദ്യമായിട്ട് പ്രതിഷേധമുയർത്തിയത് ആരാന്ന് ചോദിച്ചാൽ മംഗൾ പാണ്ഡെയാണ്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കുറച്ച് സ്ഥലങ്ങളും അവിടെ ആരാണ് നേതൃത്വം നൽകിയതെന്നും, കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ് കാൺപൂരിൽ നേതൃത്വം. നാനാ സാഹിബും താന്തിയ തോപ്പി. ജാൻസിയിൽ റാണി ലക്ഷ്മിബായാണ്. ലക്നൌവിൽ ബീഗം ഹസറത്ത് മഹലാണ്. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയാണ്. ആരയിൽ കൻവർ സിംഗ് ആണ്. ഓക്കെ ആണല്ലോ. അടുത്തത് സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ച സ്ഥലം ചോദിച്ചാൽ അതിനുത്തരം മീററ്റ്. കലാപത്തിനിറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തി ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച മുഗൾ ഭരണാധികാരി ചോദിച്ചാൽ ആരാണ്? ബഹദൂർ ഷാ സെക്കൻഡ്. ബഹദൂർ ഷാ സഫറിനെ നാടുകടത്തിയ സ്ഥലം ചോദിച്ചാൽ റംഗൂണം. അപ്പം സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ച സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ മീററ്റ്. കലാപത്തിനിറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തി ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച മുഗൾ ഭരണാധികാരി ചോദിച്ചാൽ അതിനുത്തരമാണ് ബഹദൂർ ഷാ സെക്കൻഡ്. ബഹദൂർ ഷാ സഫറിനെ നാടുകടത്തിയ സ്ഥലം റംഗൂൺ. ബഹദൂർ ഷാ ആയെ ഷാഹിൻ ഷായെ ഹിന്ദുസ്ഥാൻ ആയി പ്രഖ്യാപിച്ചതാരാണ്? ഷിപ്പായിമാരാണ്. അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത്
1857 സമരം പരാജയപ്പെടാനുള്ള കാരണങ്ങളാണ്. അതും കൂടെ നോക്കാം. ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഉത്തരേന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. അടുത്ത പോയിന്റ്, കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘാടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും കമ്പനിക്കുണ്ടായിരുന്നു. കലാപകാരികളെയൊക്കെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘാടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും ആർക്കുണ്ടായിരുന്നു? കമ്പനിക്കുണ്ടായിരുന്നു. അടുത്ത പോയിന്റ് പറയുന്നത്, ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികളെ പരാജയപ്പെടുത്തു. അടുത്തത്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിനെതിരായിരുന്നു. സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നത്. ഇപ്പം ഇത്രയുമാണ് നമ്മുടെ 1857 സമരം പരാജയപ്പെടാനുണ്ടായ കാരണങ്ങൾ. ഓക്കെ, പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിനെതിരെ നാടിൻ്റെ മോചനത്തിനായുള്ള ആദ്യ ബഹുജന സമരമാണ് 1857 സമരം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അനന്തരഫലം എന്തായിരുന്നു? അനന്തരഫലം, അതിൻ്റെ ഫലമായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. അടുത്തത്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുണ്ടായ വിളംബരം ചോദിച്ചാൽ അതാണ് 1858 വിളംബരമാണ്. ഇപ്പം ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാകാനിടയായ വിളംബരം 1858 വിളംബരമാണ്. ഇപ്പം ഇത്രയുള്ളൂ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. കുറച്ച് കുറേ വേഡിങ് കുറേ കാര്യങ്ങളൊക്കെ സെൻറ്റൻസ് പറയുന്നതുകൊണ്ട് കുറച്ച് പ്രയാസമായിട്ട് തോന്നാം. ഒന്ന് രണ്ട് തവണയൊക്കെ ഇത് വായിക്കുമ്പോൾ അതിൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുത്താൽ മതി. അതേ വേഡിങ് ഒന്നും വേണ്ട, കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം നോക്കി, വേലുത്തമ്പി തളവ നോക്കി. ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇല്ലേ, പരാജയപ്പെടാനുള്ള കാരണം, അത് പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണം എന്താണെന്ന് നോക്കി. സാന്താൾ കലാപം, പഴശ്ശി സമരങ്ങൾ നോക്കി. മലബാർ കലാപം ഇതിനെക്കുറിച്ച് പറഞ്ഞു. കൈത്തറി മേഖലയുടെ തകർച്ചയ്ക്ക് വരുന്നുള്ള കാരണം പറഞ്ഞു. പിന്നെ റെയിൽവേ തുടങ്ങിയത്, ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ റെയിൽവേ തുടങ്ങിയത്, ഇതിൽ എത്ര സീറ്റ് ഉണ്ടായിരുന്നു, എത്ര കോച്ചുകളുണ്ടായിരുന്നു എന്നൊക്കെ, എത്ര യാത്രക്കാരുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ ചാപ്റ്ററിൽ ആദ്യം തന്നെ കുറച്ച് പദങ്ങൾ നഗോടകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നഗോടകൾ ആരാണ്? ജമീന്ദാർമാർ, സാഹുക്കാർ, ഇവരാരൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യമായിട്ടും നോക്കിയത്. അപ്പം ഇത്രയുള്ളൂ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക്സ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റ് PSC പഠിക്കുന്ന കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.